വിവരം കേട്ട ഭരണാധികാരികളെ വിവരം പഠിപ്പിക്കുവാൻ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത് നമ്മൾ ലോകത്തെമ്പാടും കണ്ടിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ അത് ലോകത്തെമ്പാടും തുടർന്നു വന്ന ഒരു പ്രക്രിയയുമാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം നമുക്ക് അയൽ രാജ്യമായ നേപ്പാളിൽ നിന്നും ലഭ്യമാകുന്നു അതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നേപ്പാളിൽ നിന്നും പുറത്തു വരുന്നത് കാരണം അനാവശ്യമായി ചൈന പിരിഗേറ്റ് വിട്ടിട്ട് കമ്മ്യൂണിസം എന്ന അവരുടെ മൂല അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു അന്തർധാരയുടെ ഭാഗമായി ഏറ്റവും അടുത്ത സ്നേഹിത അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇന്ത്യയെ പിണക്കിയ നേപ്പാൾ സർക്കാരിനെതിരെ അവിടുത്തെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു തെരുവിൽ ഇറങ്ങി പ്രതിഷേധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് കാരണം ഇന്ത്യ നേപ്പാളിന്റെ എക്കാലത്തെയും അടുത്ത സുഹൃത്ത് രാജ്യമാണ് പക്ഷേ ഈ ഒരു സർക്കാർ വന്നതിനു ശേഷമാണ് ചൈനയുടെ ഒരു ചെറിയ കുത്തിത്തിരിപ്പുകളൊക്കെ അത് കേട്ട് ഇന്ത്യക്കെതിരെ നേപ്പാൾ ചില അനാവശ്യ പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ആന വാവൊളിക്കുന്നത് പോലെ അണ്ണാൻ വാവൊളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് സ്വാഭാവികമായും ഒരു കാര്യമാണ് ചൈനയെ നമുക്ക് അംഗീകരിക്കാം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ഫോഴ്സാണ് അവർ ചൈനയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒക്കെ ഉണ്ട് ഒരു രാജ്യമെന്ന നിലയിൽ ചൈനയെ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അവർ അവരുടെ കാലിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്നൊക്കെ തന്നെ ഒന്ന തലത്തിലൊക്കെ ഒരു ആണവായുധ ശക്തിയാണ് ആണവശക്തിയാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം പക്ഷേ അവർ അയൽ രാജ്യങ്ങളോടെല്ലാം തന്നെ പാകിസ്ഥാനും നേപ്പാളും ഒഴികെയുള്ള മറ്റ് എല്ലാ അയൽ രാജ്യങ്ങളോടും അങ്ങേയറ്റം ശത്രുതാ മനോഭാവം പുലർത്തുന്ന ചൈന തങ്ങൾക്കൊപ്പം നേപ്പാളിനെയും പാകിസ്ഥാനെയും നിർത്താൻ വേണ്ടി ഇന്ത്യക്കെതിരെ നേപ്പാളിനെ സ്ക്രൂ ചെയ്ത് വിട്ടിരുന്നു അതിൻ്റെ ഫലമാണ് നേപ്പാൾ ഇന്ത്യൻ അധിനിവേശ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി നേപ്പാളിൽ നേപ്പാളിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മാപ്പുകളൊക്കെ ഇറങ്ങി അവരുടെ ഉപരിസഭ അവരുടെ പാർലമെൻറ്റൊക്കെ അത് അംഗീകരിച്ചു അതൊക്കെ വലിയ വിവാദമായിരുന്നു എന്നാൽ ഇന്ത്യ വളരെ അർദ്ധഗർഭമായിട്ടുള്ള ഒരു മൗനമാണ് ഈ ഒരു വിഷയത്തിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ എക്കാലത്തെയും തങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് പറയുന്നു തങ്ങളുടെ എക്കാലത്തെയും മിത്രം അല്ലെങ്കിൽ തങ്ങൾക്കൊരു ആപത്ത് വന്നപ്പോൾ തങ്ങളെ ആദ്യം സഹായിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് നമുക്കറിയാം ഏതാണ്ട് 600 കോടി രൂപയാണ് നേപ്പാളിൽ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ ഇന്ത്യയൊക്കെ സഹായം നൽകിയത് ചൈന വെറുതെ കരക്കിരുന്ന് മീൻ പിടിക്കുന്നു എന്ന് നേപ്പാളിലെ സാധാരണ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നേപ്പാളിലെ KP ശർമ്മ ഒലി സർക്കാരിനെതിരെ ജനരോഷം ശക്തമാകുകയാണ് യാതൊരു കാരണവശാലും ഇന്ത്യയെ പിണക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചൈനയോടൊപ്പം കൂട്ടുകൂടി എന്തിനാണ് നമ്മുടെ ഏറ്റവും മിത്രരാജ്യമായിട്ടുള്ള ഇന്ത്യയെ പിണക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നേപ്പാളിലെ സാധാരണ ജനങ്ങൾ KP ശർമ്മ ഒലി സർക്കാരിനെതിരെ അവിടെ തെരുവിൽ ഇറങ്ങിയത് മറ്റൊരു കാര്യം പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന നേപ്പാളിനോട് ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യയെ നിങ്ങൾ പ്രകോപിപ്പിച്ചോളൂ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇപ്പുറത്തെ ഒരു അവസരത്തിൽ നേപ്പാളിൻ്റെ പല ഗ്രാമപ്രദേശങ്ങളും ചൈന കടന്നാക്രമിച്ച് അവിടെയെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ നേപ്പാൾ സർക്കാർ നേപ്പാൾ ഭരണകൂടം യാതൊരു ചെറുവിരലും അനക്കുന്നില്ല അതിനെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാത്തതിൽ അങ്ങേയറ്റം ആശങ്കയിലാണ് അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ് നേപ്പാളി ജനത എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സുഹൃത്ത് രാജ്യമായ ഇന്ത്യയുമായി മനഃപൂർവ്വ സംഘർഷങ്ങൾക്ക് ശ്രമിക്കുന്ന പ്രധാനമന്ത്രി KP ശർമ്മ ഒലി സർക്കാർ നേപ്പാളിൻ്റെ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുക്കുമ്പോഴും യാതൊന്നും ചെയ്യാതിരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യയെ ആവശ്യമില്ലാതെ പിണക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എന്ന പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആയിരങ്ങൾ നേപ്പാളികൾ നേപ്പാളിലെ തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു എന്ന് തന്നെയാണ് നേപ്പാളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ടിബറ്റിനോട് ചേർന്ന നേപ്പാളിൻ്റെ 10 ഗ്രാമങ്ങൾ ചൈന ഇതിനോടകം തന്നെ അവരുടെ അധീനതയിലാക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനെതിരെ KP ശർമ്മ ഒലി സർക്കാർ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം KP ഒലി സർക്കാർ നേപ്പാളിൻ്റെ വടക്കൻ അതിർത്തിയിൽ ചൈനക്കായി അവരുടെ നേപ്പാളിൻ്റെ ഒരു ഭാഗത്തെ തന്നെ വിട്ടു നൽകിയെന്നും പ്രതിഷേധക്കാർ ഇപ്പോൾ ആരോപിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതോടെ ഭരണകക്ഷിയായ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭിന്നത വളരെയധികം രൂക്ഷമായിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി പ്രചണ്ഡയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് KP ഒലിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ സാധ്യതയേറിയിരിക്കുന്നുവെന്നും നേപ്പാളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഉണ്ട് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധ്യക്ഷൻ കൂടിയാണ് മുൻ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള പ്രചണ്ഡ പ്രധാനമന്ത്രി ഒലി ഈ ആവശ്യം നിഷേധിച്ചതോടെ മന്ത്രിസഭയിലെ പ്രചണ്ഡ പക്ഷക്കാർ അദ്ദേഹത്തിനെതിരായ അതായത് KP ശർമ്മ ഒലിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഈ ഭരണകൂടത്തെ മറിച്ചിടാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രാജിവെച്ചില്ലെങ്കിൽ പാർട്ടി നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് പിളരും എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഭരണപക്ഷത്തെ ഭിന്നിപ്പിനൊപ്പം പ്രതിപക്ഷ കക്ഷികൾ കൂടി ചേരുന്നതോടെ ഈ പ്രചണ്ഡ വിഭാഗത്തിനൊപ്പം ചേരുന്നതോടെ ഒലി സർക്കാരിൻ്റെ പതനം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേപ്പാളിൻ്റെ
ഹാപ്പ് പുനർനിർവചിച്ചത് ഒലി സർക്കാരിന്റെ ഏറ്റവും വലിയ വിഡ്ഢിതരമായാണ് മുൻ നേപ്പാൾ പ്രധാനമന്ത്രി പ്രചണ്ഡ കുറ്റപ്പെടുത്തുന്നത്. ലിപു ലേക്ക്, കാലാപാനി, ലിംബിയാദുര എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭാഗത്തോട് ചേർത്തുകൊണ്ടാണ് നേപ്പാൾ പുതിയ മാപ്പ് പുറത്തിറക്കിയത്. നേപ്പാളിലെ ചൈനീസ് അംബാസിഡർ ഹു യാൻകി ആണ് ഇന്ത്യക്കെതിരെ നേപ്പാൾ സർക്കാരിനെ രംഗത്തിറക്കിയത് എന്നാണ് ആക്ഷേപം. നമുക്കറിയാം അവരെപ്പറ്റി വലിയ തോതിൽ നമ്മൾ തത്വമയി ന്യൂസിലൂടെ തന്നെ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഹു യാൻകി എന്ന ആ സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യ വിരുദ്ധതയുടെ അപ്പോസ്തലയാണ്. അവർ പാകിസ്ഥാനിലെ നേപ്പാൾ ചൈനീസ് അംബാസിഡറായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തീവ്രമായിട്ടുള്ള ചില കമ്മ്യൂണിസ്റ്റ് അന്തർധാരയുടെ ഭാഗമായി മാത്രമാണ് ഇന്ത്യക്കെതിരെ യുദ്ധം കിടച്ചുവിടാൻ നേപ്പാളിനെ അവർ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കെ പി ശർമ്മ ഒലിയുമായി അത്യാവശ്യം വളരെയധികം ഒരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ചൈനീസ് അംബാസിഡർ ഹു യാൻകി. ഹു യാൻകിയെ ഈ ലക്ഷ്യത്തിനായിട്ട് മാത്രമാണ് ചൈന നേപ്പാളിലേക്ക് അയച്ചതെന്നും പ്രചണ്ഡ വിഭാഗവും ഒപ്പം പ്രതിപക്ഷ കക്ഷികളും ഒപ്പം തന്നെ നേപ്പാളിലെ സാധാരണ ജനങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെ സംഘർഷ മേഖലയാക്കി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ചൈന ഇതിലൂടെ ഈ ചൈനീസ് അംബാസിഡറെ അവിടെ നിയമിച്ചതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നേപ്പാളിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ അർത്ഥഗർഭമായിട്ടുള്ള മൗനം തുടരുന്നതും വളരെ ശ്രദ്ധേയമായി തുടരുകയാണ്. കാരണം ഇന്ത്യയ്ക്ക് ഒരു 10 മിനിറ്റത്തെ കാര്യം പോലുമില്ല നേപ്പാളിനെ വരുതിയിലാക്കാൻ. പക്ഷേ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഓർത്ത് ഇന്ത്യയുമായി എന്നും എക്കാലവും സൗഹൃദം ആഗ്രഹിക്കുന്ന നേപ്പാളി ജനത, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് യാതൊരു യാത്രാരേഖകൾ പോലുമില്ലാതെ നമുക്ക് അയൽപക്കത്തേക്ക്, ഇപ്പോൾ അയൽ ഗ്രാമത്തിലേക്ക് പോകുന്ന ആ ഒരു ലാഘവത്തോടുകൂടി അവിടെ പോയി തിരികെ വരാൻ സാധിക്കുന്ന അത്രയ്ക്ക് സുഹൃത്ത് ബന്ധമുള്ള ഒരു രാജ്യമായിരുന്നു നേപ്പാൾ. എന്നാൽ ഈ കെ പി ശർമ്മ ഒലിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലും ഇന്ത്യയോട് വളരെയധികം സൗഹൃദപരമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. പക്ഷേ ചൈനയുടെ കുത്തിത്തിരിപ്പ്, ഈ കെ പി ശർമ്മ ഒലി, അതായത് പുതിയ ചൈനീസ് അംബാസിഡറായിട്ടുള്ള ആ സ്ത്രീ, അവരെത്തിയതോടുകൂടിയാണ് ഹു യാൻകി എന്ന ആ സ്ത്രീ, അവരെപ്പറ്റി വളരെ മോശമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡുണ്ട്. ഇന്ത്യ വിരുദ്ധത കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് തന്നെയാണ് നമുക്ക് അവരെപ്പറ്റി പറയാൻ സാധിക്കുക. നേപ്പാളിലെ സംഭവ വികാസങ്ങളിൽ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത തരത്തിൽ ചൈനീസ് ഇടപെടൽ ഉണ്ടായിട്ട് നേപ്പാളിന് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുമ്പോഴും നേപ്പാളിൻ്റെ പല ഭാഗങ്ങളും അതിർത്തി ഗ്രാമങ്ങളും ചൈന പിടിച്ചടക്കുന്നതെല്ലാം അവരുടെ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നേപ്പാളി ജനത, ഒരു ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിലെ ഒരു വിഭാഗം, ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവർക്കെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കെ പി ശർമ്മ ഒലി സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കെ പി ശർമ്മ ഒലി സർക്കാർ നേപ്പാളിൽ നിലം പതിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെ നമ്മൾ പറഞ്ഞു വെക്കണം. നേപ്പാൾ അനാവശ്യമായ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന ഒറ്റവരി പ്രസ്താവന മാത്രമാണ് നേപ്പാളിൻ്റെ പ്രകോപനത്തിൽ, തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപനത്തിനെതിരെ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ നേപ്പാൾ രാഷ്ട്രീയത്തിലും നേപ്പാളി ജനതയിലും ശക്തമായ സ്വാധീനമുള്ള ഇന്ത്യയ്ക്ക് നേപ്പാളിലെ നിലവിലെ പ്രശ്നങ്ങൾ നിസ്സാരമായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റത്തെ കാര്യം മാത്രമുള്ളൂ. സൈനികപരമായി ഒന്ന് വരട്ടിയാൽ 10 മടങ്ങാവുന്ന സംവിധാനങ്ങളെ ഉള്ളൂ നേപ്പാൾ. പക്ഷേ അതൊന്നും ചെയ്യാത്തത്, ഇന്ത്യ അതൊന്നും ചെയ്യാത്തത് നേപ്പാളി ജനതയെ ഓർത്താണ്. എന്നും എക്കാലത്തും എപ്പോഴും ഇന്ത്യൻ ജനതയുമായി അഭേദ്യമായിട്ടുള്ള ഒരു ആത്മബന്ധമുള്ള ഒരു പ്രദേശം ആണ്, ഒരു ജനതയാണ് നേപ്പാളിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ചൈനയുടെ കുത്തിത്തിരിപ്പ് ആകെ കേൾക്കുന്ന കെ പി ശർമ്മ ഒലിയുടെ പതനത്തോടുകൂടി ഇന്ത്യ നേപ്പാൾ ബന്ധം പഴയതിലും ഊഷ്മളമായി തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാൻ സാധിക്കുക.